गाइस वेलकम टू मैकेनोटो। നമ്മുടെ ബജാജിന്റെ സിറ്റി 100 ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്। അപ്പോൾ നമ്മുടെ ബജാജ് സിറ്റി 100ന്റെ BS6 വേർഷൻ ആണ് ഇരിക്കുന്നത്। ഇപ്പോഴും നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ എളമ്പലയിലുള്ള നമ്മുടെ സാരഥി ബജാജിലാണ്। അപ്പോൾ അവർ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളാണ് തരുന്നത്। അവർ നമ്മൾ ആവശ്യം അറിയിച്ചപ്പോൾ തന്നെ എല്ലാ വണ്ടികളും തരാനും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് തന്നിട്ടുണ്ട്। എനിക്ക് 3 കളർ വേരിയലിലാണ് ഈ വണ്ടി വരുന്നത്। ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മിലിറ്ററി ഗ്രീൻ ആണ് വരുന്നത്, പിന്നെ അതുപോലെ ഫുൾ റെഡ് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ബ്ലൂ വരുന്നത്. ഇങ്ങനെ 3 കളർ വേരിയലിലാണ് ഈ ഒരു വണ്ടി വരുന്നത്। അതുപോലെ ഈ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും നമ്മുടെ പണ്ടത്തെ ഒരു സിറ്റി 100ൽ നിന്ന് വരുന്നില്ല। പിന്നെ നമ്മുടെ വരുമ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒതുങ്ങിയ രീതിയിൽ തട്ടിയൊന്നും ചെയ്യാത്ത രീതിയിലും അല്ലെങ്കിൽ പെട്ടെന്ന് വീണാലൊന്നും പെട്ടെന്ന് ക്രാഷ് ആവാത്ത രീതിയിലുള്ള രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റ് എടുത്തിട്ടുണ്ട്। അതും നമ്മുടെ ഹാലജൻ ബൾബാണ്, നമ്മുടെ ഈ ഒരു ഹെഡ്ലൈറ്റും ആ ഒരു ഹാലജൻ ബൾബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു മഡ് ഗാർഡും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ലൊരു ഫൈബറിൻ്റെ ഒരു ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ടയറിലേക്ക് വരുമ്പോൾ 7 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ CBS ആണ്, കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്, കാരണം ആൻറ്റി സ്കിഡ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് സ്കിഡായി മറിയാതിരിക്കാനും അതുപോലെ നല്ല ബ്രേക്ക് പാടൊക്കെ നല്ല ക്വാളിറ്റിയിൽ നിൽക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തത്. പിന്നെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് റിഫ്ലക്ടർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പെട്രോൾ ടാങ്ക്, ഇവിടെ ഇങ്ങനെ ടാങ്ക് പാടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സീറ്റിന് പഞ്ച് ചെയ്തേക്കുന്നതാണ്. അതിൽ ഈ ഒരു കളറിൽ വരുന്ന ആ ഒരു ഗ്രാഫിക്സ് ഡിസൈനൊക്കെ ഈ ഒരു വണ്ടി വേറെ ലുക്കിലാക്കുന്നുണ്ട്. അതിൽ ഈ ഒരു വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 11 ലിറ്ററാണ് ഈ ഒരു വണ്ടിയുടെ ടാങ്ക് ലിറ്റർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസർവ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 2.4 ലിറ്ററാണ് ഇതിൻ്റെ റിസർവിൻ്റെ ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ വരുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 102 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുമ്പോൾ 1500 RPM 7.79 ആണ് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത്. അതിലിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 5500 RPM 8.4 ആണ് ഇതിൻ്റെ 4 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു CT 100 സംബന്ധിച്ച് CT 100 നമ്മുടെ BS6 വരുമ്പോൾ നമ്മുടെ പവർ സ്റ്റാർട്ട് വരുന്നില്ല, കിക്കർ സ്റ്റാർട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫൂട്ടറിസ്റ്റ് ഈ ഒരു നമ്മുടെ ബ്രേക്കിൻ്റെ പെഡൽ അവിടെ നമ്മുടെ റബ്ബറിൻ്റെ ഇതൊക്കെ കൊടുത്ത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൈലൻസർ അതിനകത്ത് വരുന്നേക്കുന്ന ഈ കവറിങ്ങും ഒക്കെ നല്ല രീതിയിലാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് ടു സ്പ്രിംഗ് സസ്പെൻഷനാണ് വരുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കംഫോർട്ട് ഈ വണ്ടിക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിലെ ടയറും 17 ഇഞ്ച് ടയറാണ്, അലോയ് വീലും സംഭവങ്ങളൊക്കെയാണ്, ഡ്രം ബ്രേക്കാണ് വരുന്നത്. അതിലൊന്നും കാര്യം വലിയ മാറ്റമൊന്നും നമ്മുടെ 160 സെഗ്മെൻറ്റിൽ നിന്ന് വെച്ച് വരുമ്പോൾ നോക്കുമ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമ്മുടെ ബാക്കിലത്തുള്ള ഈ ഒരു ഹാൻഡ് ഗ്രിപ്പ്, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഹാൻഡ് ഗ്രിപ്പും കാര്യങ്ങളുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ എൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് ഹാലജൻ ബ്രേക്ക് ലൈറ്റ് ആണ്, അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ എന്നാൽ അത്യാവശ്യം നല്ല ലുക്കിലും കാര്യങ്ങളാണ് ആ ഒരു ബ്രേക്ക് ലൈറ്റ് വരുന്നത്. രണ്ട് സൈഡിലായിട്ട് വരുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ, അത് ഫ്ലെക്സിബിൾ നമുക്ക് റിഫ്ലക്ടറും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറ്റിയിരിക്കുന്നത്. ബാക്കി നമ്മുടെ ഈ ഒരു മഡ് ഗാർഡ് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ 100 എന്നുള്ള ആ ഒരു ബാജ് CT 100 എന്നുള്ള ഒരു ബാജിങ് കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മുടെ സാരി ഗാർഡ് പ്ലസ് നമ്മുടെ ഫൂട്ടറിസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഇവിടെ ബാക്കി ഫൂട്ടറിസ്റ്റ്, പിന്നെ സൈഡ് സ്റ്റാൻഡ്, സെൻട്രൽ സ്റ്റാൻഡ് ഒക്കെ കാണാം. പിന്നെ ഇതിൻ്റെ ഒരു ഗിയർ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം താഴോട്ട് തന്നെയാണ്, 4 ഗിയറാണ് ഈ വണ്ടി, എല്ലാം താഴോട്ട് തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ അസോസിയേഷൻ നമ്മൾ ഈ ഒരു ബജാജിൻ്റെ വണ്ടികളിൽ ഒരു 100 cc സെഗ്മെൻറ്റിൽ വന്ന വണ്ടികളെല്ലാം കണ്ട പോലെയുള്ള ഒരു ഇലക്ട്രോണിക് കാർബറേറ്റർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലോ ആൻഡ് റിസർവ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു വാൽവ് ഇടുന്നത് നമ്മൾ ഈ വണ്ടി റിസർവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ റിസർവിൻ്റെ കാര്യം കൺട്രോൾ ചെയ്യാനുള്ള ഒരു വാലും ഇവിടെ ഇങ്ങനെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രാഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്ട്രെങ്തും ഡ്യൂറബിലിറ്റിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എന്നാൽ അത്യാവശ്യം നല്ല ലുക്കിൽ നല്ലതുള്ള ഒരു ക്രാഡിൽ ഒരു ക്രാഷ് ഗാർഡും കൂടെ നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു 100 cc സെഗ്മെൻറ്റിൽ ബജാജിൽ കോമൺ ആയിട്ട് വരുന്ന പോലത്തെ ഉള്ള നമ്മുടെ ആ ഒരു എഞ്ചിൻ്റെ ടോപ്പിൽ നിന്ന് വരുന്ന ആ ഒരു സൈലൻസർ പോകുന്നതാണ്, ആ ഒരു കാറ്റലറ്റിക് കൺവെർട്ടറാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ എഞ്ചിൻ ഗാർഡ് പോലെ നമുക്കിവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു ഷീൽഡും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ ലുക്കും ടോട്ടൽ വ്യൂയും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ തന്നെ വണ്ടിക്ക് എടുത്ത് വരേണ്ടത് കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ലുക്കിനനുസരിച്ചുള്ള രീതി, ആ ഒരു മിററിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളും മിറർ കൊടുത്തിരിക്കുന്നത്, പിന്നെ ആ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് പറയാം. അതുപോലെ ഈ വണ്ടിയുടെ കുഷൻ എന്ന് പറയുമ്പോഴും കുറച്ച് ഹാർഡാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിങ്ങും കാര്യങ്ങളുമാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. റൈഡിങ് പൊസിഷനിൽ കയറി ഇരുന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഇതെന്ന് പറയുമ്പോൾ. അത്യാവശ്യം നമുക്കൊരു ക്രോസ് ബാർ പോലുള്ള ഒരു നമുക്കൊരു ഹാൻഡിലൊരു ബാറും കാര്യങ്ങളും കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നമുക്ക് പാസ് ലൈറ്റിൻ്റെ സ്വിച്ച് കാണാം, അതായത് നമുക്കിവിടെ ഡിമ്മും ബ്രൈറ്റും, അതിലിവിടെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് റൈറ്റ്, പിന്നെ ഇവിടെ നമ്മുടെ ഫോണും കാര്യങ്ങളും കാണാം. പിന്നെ നമ്മുടെ മീറ്റർ, അനലോഗ് മീറ്ററാണ് വരുന്നത്.
പിന്നെ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മുടെ വണ്ടിക്ക് കോമൺ ആയിട്ട് ബജാജിൻ്റെ കണ്ടുവരുന്ന പോലത്തെ പവർ സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും ഇല്ല. അതുപോലെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് വെക്കാം, പക്ഷേ അത് കമ്പനിയിൽ നിന്ന് വരുന്നില്ല, നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ വെക്കാം. പിന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഹാൻഡ് ഗ്രിപ്പ് നമ്മുടെ എക്സലേറ്ററിൻ്റെ അത് അത്യാവശ്യം നല്ല രീതിയിലാണ് കൊടുത്തത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ രണ്ട് മിററിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു പാഡ് കൊടുത്തിട്ടുണ്ട്, വെള്ളം കയറി നശിക്കാതെയൊക്കെ ഇരിക്കാനുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പാഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ബാക്കി സ്വിച്ച് കൺട്രോൾ കാര്യങ്ങൾ. അപ്പോൾ ആ പറഞ്ഞ പ്രത്യേക എടുത്ത് പറയുകയാണ് ഈ വണ്ടി നമ്മുടെ സിറ്റി ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ BS6 വന്നപ്പം കിക്ക് സ്റ്റാർട്ടാണ് വന്നിരിക്കുന്നത്, നമ്മുടെ പവർ സ്റ്റാർട്ടല്ല വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ സ്വിച്ചില്ല, കിക്ക് സ്റ്റാർട്ട് അടിച്ചു വേണം ഈ ഒരു വണ്ടി നമ്മൾ സ്റ്റാർട്ട് ആക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ CG100 എക്സോസ്റ്റ് നോട്ടിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള നോയ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലും വലിയ രീതിയിലുള്ള ആ കാര്യങ്ങളൊന്നും മേജറായിട്ട് വരുന്നില്ല. പിന്നെ അതിൻ്റെ മീറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലൈറ്റ് ബ്രൈറ്റും ഡിം അടിക്കുന്ന ആ ഒരു സിമ്പിൾ നമ്മുടെ ന്യൂട്രലിൻ്റെ ആ ഒരു സിമ്പിൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്, അല്ലാതെ വേറെ കാര്യങ്ങളായിട്ടൊന്നും വരുന്നത്. നമ്മുടെ നോർമലായിട്ടുള്ള ആ ഒരു മീറ്റർ തന്നെ നമുക്ക് അൺലോക്കായിട്ടുള്ള ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ബജാജ് CT100 BS6 എഡിഷൻ നമുക്ക് ഓഫർ ചെയ്യുന്ന മൈലേജ് എന്ന് പറയുമ്പോൾ 85 km/L ഒരു ലിറ്ററിന് നമുക്ക് ഓഫർ ചെയ്യുന്ന മൈലേജ്. അതുപോലെ ബെസ്റ്റ് പ്രൈസാണ് നമുക്ക് ആ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 69,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും ബാക്കി കാര്യങ്ങളായിട്ടൊക്കെ നിങ്ങൾക്ക് ഒന്നെങ്കിലും നിങ്ങളുടെ വീഡിയോ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയുടെ ഐഡിയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അതേ ഫോളോ ചെയ്യുക. ശേഷം നിങ്ങളുടെ മെസ്സേജ് നമുക്ക് തീർച്ചയായും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ബജാജുമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ നമ്മുടെ സാരഥി ബജാജിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചോദിക്കുക, ഇടപെടുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്തിട്ട് മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കിടിലേം വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ബൈ.